Thank <tune> you. െ പത്താം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആശയങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും വൃത്തത്തിലെ ഒരു പോയിന്റുമായി യോജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കോണുകളെല്ലാം തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതായത് ഇഫ് വി ജോയിൻ ദ എൻ പോയിൻസ് ഓഫ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് റൈറ്റ് ആങ്കിൾ ഈ ഒരു ആശയം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ആശയവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രശ്നം സോൾവ് ചെയ്യാനായി തന്നിരുന്നു നിങ്ങളെല്ലാവരും അത് ചെയ്തോ ആ മിടുക്ക പലരും കൈവോക്കുന്നുണ്ട് നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എല്ലാവരും ആ ചോദ്യം ഒന്ന് എടുക്കൂ ഇതായിരുന്നു ആ ചോദ്യം ചോദ്യം ഇതായിരുന്നു ചിത്രത്തിൽ കാണുന്ന വൃത്തത്തിൻ്റെ ചുറ്റളവും പരപ്പളവും രണ്ട് ദശാംശ സ്ഥാനങ്ങൾക്ക് കൃത്യമായി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക യൂസ് കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ

ഈ സെറ്റ് സ്ക്വയറിൻ്റെ റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയറിന് ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടായിരിക്കുമോ നമുക്കറിയാം ഈ റൈറ്റ് ആംഗിൾ വരുന്ന വെർട്ടക്സ് എവിടെയാണ് ഇരിക്കുന്നത് സർക്കിളിനെ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് ഈ രണ്ട് വശങ്ങളെന്ന് പറയുന്നത് സൈഡ്സ് ആണ് അപ്പോൾ ഇതൊരു പെർപെൻഡിക്കുലർ സൈഡാണ് ഇത് ഒരു പെർപെൻറ്റിക്കുലർ സൈഡാണ് അതായത് ലംബവശങ്ങൾ ഇനി ഞാൻ ഈ സെറ്റ് സ്ക്വയറിനെ അങ്ങ് മാറ്റുകയാണ് മാറ്റുന്നതിന് മുമ്പ് ഈ ലംബവശങ്ങളുടെ നീളങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് ആ സെറ്റ് സ്ക്വയറിലെ അളവ് ഉപയോഗിച്ച് നോക്കൂ ഈ വശത്ത് എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ അല്ലേ ഈ വശത്തോ ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ നിന്ന് സെറ്റ് സ്ക്വയറിനെ ഒന്ന് ഈ ചിത്രത്തിൽ നിന്ന് ഞാൻ സെറ്റ് സ്ക്വയറിനെ ഒന്ന് ഒഴിവാക്കുകയാണ് ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള രൂപം ഇപ്പോൾ നമ്മൾ കണ്ട വൃത്തമുണ്ട് ആ രണ്ട് സെറ്റ് സ്ക്വയറിൻ്റെ രണ്ട് ലംബവശങ്ങൾ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്നത് വരെയുള്ള അകലങ്ങളുണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ഇനി ഞാൻ ചെയ്യുന്നത് ഈ ലംബവശങ്ങൾ വൃത്തത്തെ ടച്ച് ചെയ്ത രണ്ട് ബിന്ദുക്കളെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുകയാണ് അപ്പോൾ ഇതൊരു വൃത്തത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോഡാണ് ഇല്ലേ അതിൻ്റെ ഒരു ഞാണാണ് ഈ ഞാണിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു പോയിൻ്റുമായിട്ട് എത്ര ഡിഗ്രി ആംഗിളാണ് ഉണ്ടാക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആംഗിളാണ് ഉണ്ടാക്കുന്നത് കോഡിൻ്റെ എൻ പോയിൻ്റ്സ് വൃത്തത്തിലെ സർക്കിളിലെ ഒരു പോയിൻ്റുമായിട്ട് നയൻറ്റി ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആശയം ഒന്ന് ഓർക്കേണ്ടത് എന്തായിരുന്നു ആശയം വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളാണ് വൃത്തത്തിലെ ഒരു പോയിൻറ്റുമായിട്ട് എത്ര ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുക തൊണ്ണൂറ് ഡിഗ്രി ആങ്കിൾ ഉണ്ടാക്കുക അതായത് ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എൻ ആയിരിക്കും വൃത്തത്തിലെ ഒരു പോയിൻറ്റുമായിട്ട് എത്ര ഡിഗ്രി ആങ്കിൾ ഉണ്ടാക്കുക തൊണ്ണൂറ് ഡിഗ്രി ആങ്കിൾ ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മളൊരു പേര് കൊടുക്കുക എന്ന് വെച്ചോളൂ ഈ മൂന്ന് ത്രികോണത്തിൻ്റെ മൂന്ന് ശീർഷങ്ങൾക്ക് നമ്മൾ പേര് കൊടുക്കുകയാണ് എ ബി സി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ എന്താണ് ഡയമീറ്ററാണ് അപ്പോൾ എ ബി എന്ന ഡയമീറ്റർ ഇനി ചോദ്യത്തിലേക്ക് വരാം വൃത്തത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കുകയാണ് വൃത്തത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കാൻ ഏത് കണ്ടുപിടിച്ചാൽ കിട്ടും ഈ ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ കിട്ടും അപ്പോൾ നമുക്ക് ഈ ഡയമീറ്റർ ഒന്ന് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ആശയത്തെ അനുബന്ധമായിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ആ ആശയം ഓർത്തിരുന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ആശയം എന്തായിരുന്നു ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് വൃത്തത്തിലൊരു പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ഇത് മറ്റൊരു രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബി സി എന്ന് പറയുന്നതിൽ ആംഗിൾ സി എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ട്രയാങ്കിൾ ആണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അതായത് ഒരു മട്ട മട്ടത്രികോണമാണ് മറ്റൊരാശയവും കൂടെ നമുക്കിവിടെ ഒന്ന് ഓർത്താലോ ഒരു മട്ട ത്രികോണത്തിൻ്റെ ഈ കാണുന്നത് എന്താണിത് പരിവൃത്തമാണ് അല്ലേ സർക്കം സർക്കിളാണ് അതായത് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് നമ്മൾ ഈ കാണുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഹൈപ്പോട്ടനീസ് ആയിരിക്കും ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ളൊരാശയമാണ് മട്ടത്രികോണത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ എന്ന് പറയുന്നത് ആ മട്ടത്രികോണത്തിൻ്റെ കർണമായിരിക്കും എന്ന കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ആശയം ഉപയോഗിച്ചാലും എ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ എന്തായിട്ട് മാറുന്നുണ്ട് ഡയമീറ്റർ ആയിട്ട് മാറുന്നുണ്ട് അപ്പം നമുക്ക് എ ബി കണ്ടുപിടിക്കാം എ ബി എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ എന്താണ് ആണ് അഥവാ കർണമാണ് അപ്പോൾ നമ്മൾ മട്ട ത്രികോണത്തിൻ്റെ പ്രത്യേകത വശങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് നമുക്കറിയാം ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ എന്ന് പറയുന്നത് മറ്റ് രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകയായിരിക്കും അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് രണ്ട് പെർപൻറ്റിക്കുലർ സൈഡ്സിൻ്റെ സ്ക്വയറുകളുടെ സമ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എ ബിയുടെ വർഗമെന്ന് പറയുന്നത് ഏതൊക്കെ കൂട്ടുമ്പം കിട്ടുന്നതാണ് എ സിയുടെ വർഗം പ്ലസ് ബി സിയുടെ വർഗം അതായത് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അപ്പോൾ എ സി എത്രയാണ് മൂന്നിൻ്റെ സ്ക്വയർ പ്ലസ് ആറിൻ്റെ സ്ക്വയർ ഒമ്പത് പ്ലസ് മുപ്പത്താറ് സമം നാൽപ്പത്തി അഞ്ച് അപ്പോൾ ഡയമീറ്ററിൻ്റെ സ്ക്വയർ അതായത് എ ബിയുടെ സ്ക്വയർ നാൽപ്പത്തഞ്ചാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് എ ബി കണ്ടുപിടിച്ചൂടെ എ ബി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ റൂട്ടാണ് റൂട്ട് ഫോർട്ടി ഫൈവ് അപ്പം നമുക്ക് ഡയമീറ്റർ കിട്ടി റൂട്ട് ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ കൂടെ നമ്മൾ കണ്ടുപിടിക്കാം അതിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം സിക്സ് പോയിൻ്റ് സെവൻ വൺ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അപ്പോൾ നമുക്ക് റേഡിയസ് കൂടെ ഒന്ന് കണ്ടുപിടിക്കൂ റേഡിയസ് ഈസ് ഈക്വൽ ടു അഥവാ ആരോ എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സെവൻ വൺ ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ത്രീ പോയിൻറ്റ് ത്രീ സിക്സ് സെൻറ്റിമീറ്റർ ഇനി നിങ്ങൾ പെരി പെരിമീറ്റർ കണ്ടുപിടിച്ചോളൂ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് ചുറ്റളവ് ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല പൈ ഇൻ ടു ഡി പൈയുടെ വാല്യൂ നമുക്കറിയാം ത്രീ പോയിൻ്റ് വൺ ഫോർ ഇൻറ്റു ഡി എത്രയാണ് സിക്സ് പോയിൻ്റ് എത്ര കിട്ടും ട്വൻറ്റി വൺ പോയിൻ്റ് കിട്ടും ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ഏരിയ അഥവാ പരപ്പളവ് ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് ഫോർമുല അറിയാം പൈ ആർ സ്ക്വയർ അല്ലേ പൈ ഇൻറ്റു ആർ ഇൻറ്റു ആറ് പയ്യുടെ വില മൂന്നേ പോയിൻ്റ് ഒന്നേ നാല് ഇൻറ്റു ആർ എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ത്രീ സിക്സ് ഇൻറ്റു ത്രീ പോയിൻറ്റ് ത്രീ സിക്സ് ഈക്വൽ ടു തേർട്ടി ഫൈവ് പോയിൻറ്റ് ഫോർ ഫൈവ് ചതുരശ്ര സെൻറ്റിമീറ്റർ അഥവാ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു ആക്ടിവിറ്റിയിലേക്ക് പോവാം ആക്ടിവിറ്റി ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതുപോലെ ആദ്യം നിങ്ങൾ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക നോട്ട്ബുക്കിൽ എല്ലാവരും പെൻസിലും സ്കെയിലും എടുത്ത് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കൂ ഞാനും നിങ്ങൾക്കൊപ്പം ഇത് വരയ്ക്കുകയാണ് എന്ന് ശ്രദ്ധിക്കൂ ഈ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വര ഡയമീറ്റർ ആക്കിക്കൊണ്ട് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കണം റേഡിയസ് എത്രയായിരിക്കും ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സ്കെയിലുവച്ച് നിങ്ങൾ കടന്ന് കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ ടൂ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസ് ആയിട്ടെടുത്ത് ആരമായിട്ടെടുത്ത് നിങ്ങളുടെ ഒരു വൃത്തം പൂർത്തിയാക്കൂ അപ്പം വൃത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നേരത്തെ നമ്മൾ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് വൃത്തത്തിലെ പോയിൻറ്റുമായിട്ട് യോജിപ്പിച്ചുകൊണ്ടാണ് കോണുകൾ നിർമ്മിച്ച് പരിശോധിച്ചത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് വൃത്തത്തിനുള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലും മൂന്ന് പോയിൻ്റുകൾ മാർക്ക് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വൃത്തത്തിനുള്ളിലായിരിക്കണം വൃത്തത്തിലല്ല ഞാൻ മാർക്ക് ചെയ്യുന്നത് നോക്കൂ വൃത്തത്തിനുള്ളിൽ ഞാനൊരു താഴെ ഒരു പോയിൻ്റ് മൂന്ന് പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തു നിങ്ങൾ ഡയമീറ്ററിൻ്റെ എൻ പോയിൻസുകളെ നിങ്ങൾ മാർക്ക് ചെയ്ത പോയിൻ്റുകളുമായിട്ട് യോജിപ്പിച്ച് ഓരോ ആംഗിൾസ് നിർമ്മിക്കൂ അപ്പോൾ മൂന്ന് ആംഗിൾസ് നമുക്കിവിടെ നിർമ്മിക്കാൻ പറ്റും വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളെ ബിന്ദുക്കളെ നമ്മൾ വൃത്തത്തിനുള്ളിൽ മാർക്ക് ചെയ്ത ബിന്ദുക്കളുമായിട്ട് യോജിപ്പിച്ച് ആംഗിൾസുകൾ നിർമ്മിക്കൂ അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കോണുകളും നിർമ്മിച്ചിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കോണുകൾ അതായത് ഈ നിങ്ങൾ മാർക്ക് ചെയ്ത പോയിൻറ്റിലെ കോണുകൾ ആംഗിൾസ് ഒന്ന് നിങ്ങൾ മെഷർ ചെയ്യൂ അളന്നു നോക്കൂ അപ്പോൾ ഞാൻ ഞാനായിട്ട് അളക്കുകയാണ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ എല്ലാ കോണുകളും ഒരേ അളവാണോ അല്ല അല്ലേ അപ്പം നിങ്ങൾ കണ്ടുപിടിച്ച ഇപ്പം കണ്ടുപിടിച്ച മൂന്ന് കോണുകളിലും എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകത നിങ്ങളുടെ നോട്ട് ഒന്ന് കുറിച്ച് വയ്ക്കൂ ഇനി നമുക്ക് ഇങ്ങനെ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ ബിന്ദുക്കൾ വൃത്തത്തിനുള്ളിലെ ഒരു ബിന്ദുവുമായി ഉണ്ടാക്കുന്ന കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകത അത് തന്നെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ഡയമീറ്ററുണ്ട് വൃത്തത്തിനുള്ളിൽ ഞാൻ ടി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കറിയേണ്ടത് ഈ എ ബി എന്ന് പറയുന്ന വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ പിയുമായി ഉണ്ടാകുന്ന കോണിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതായത് എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ്സിൽ നിന്ന് പിയിലേക്ക് വരയ്ക്കുന്ന വരകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിന് എന്താണ് പ്രത്യേകത എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അതിന് ഞാൻ ആദ്യം എന്നും ബി എന്നും പറയുന്ന ഈ രണ്ട് അഗ്രബിന്ദുക്കളെ യുമായിട്ട് യോജിപ്പിക്കുകയാണ് കണ്ടല്ലോ അപ്പോൾ പിയിൽ ഉള്ള ആംഗിളിൻ്റെ പ്രത്യേകതയാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ആംഗിൾ എ പി ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇത് കണ്ടെത്താനായിട്ട് ഞാൻ ഈ എ പി എന്ന് പറയുന്ന ലൈനിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് നീട്ടുകയാണ് നീട്ടി നേരെ കൊണ്ട് വൃത്തത്തിൽ ഒന്ന് കൂട്ടിമുട്ടിക്കുക ഇനി ആ ക്യൂവിനെയും ബി ബിയേയും തമ്മിൽ ഞാൻ അടുത്ത് യോജിപ്പിക്കുക ക്യൂം ബിയും തമ്മിൽ യോജിപ്പിച്ചു ഇപ്പോൾ ശ്രദ്ധിക്കൂ പുതിയ ആംഗിൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എ ആംഗിൾ എ ക്യു ബി എന്ന് പറയുന്ന ഒരു പുതിയ ആംഗിൾ പുതിയ കോൺ അവിടെ നിർമ്മിക്കപ്പെട്ടു ആ ആംഗിൾ എ ക്യു ബി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഡയമീറ്ററിൻ്റെ എൻ പോയിൻസ് വൃത്തത്തിലെ ഒരു പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അല്ലേ അത് എന്ന് നമുക്കറിയാം അതെ എത്രയാ തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന കോൺ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രിയാ തൊണ്ണൂറ് ഡിഗ്രി ഇപ്പോൾ ശ്രദ്ധിക്കൂ നമ്മൾ ചെയ്തതെന്താ എ പി എന്ന് പറയുന്ന ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ക്യൂവിൽ കണിച്ചു ക്യൂം ബിയുമായിട്ട് യോജിപ്പിച്ചപ്പോൾ ആംഗിൾ എ ക്യു ബി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടായി ആ ആംഗിൾ എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രി എന്തുകൊണ്ടാണ് വ്യാസത്തിൻ്റെ ആഗ്രഹം തൊക്കെ ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ്സ് വൃത്തത്തിലെ ഒരു പോയിന്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ഇനി നിങ്ങൾ ഈ ഒരു ട്രയാംഗിളിനെ ഒന്ന് ശ്രദ്ധിക്കൂ അതായത് ട്രയാങ്കിൾ ട്രയാങ്കിൾ പി ക്യു ബി ട്രയാങ്കിൾ പി ക്യൂ ബി ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ് ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിളും ഈ ആംഗിളും തമ്മിൽ എന്താ ബന്ധം അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എ പി ബി ഈ ട്രയാംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആരോ പറയുന്നുണ്ട് എന്താണത് ആങ്കിൾ എ പി ബി എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ പുറങ്കോണാണ് ഔട്ടർ ആംഗിളാണ് ഇവിടെ എവിടെയോ നമ്മൾ പഠിച്ച ഒരു തത്വം ഓർക്കുന്നുണ്ട് എന്താണ് എവിടെയോ നമ്മൾ പുറങ്കോണും അകങ്കോണുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾസിൻ്റെ എന്താണത് ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് വെർട്ടക്സുകളിലെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മായിരിക്കും ഔട്ടർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് അതർ ടു വെർട്ടിസസ് ഒരു ത്രികോണത്തിൻ്റെ പുറങ്കോൺ എന്ന് പറയുന്നത് ആ ത്രികോണത്തിൻ്റെ മറ്റ് രണ്ട് ശീർഷങ്ങളിലെ അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ തുകയ്ക്ക് തുല്യമായിരിക്കും ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് ആംഗിൾ പി ക്യു ബിയുടെയും ആങ്കിൾ ക്യു ബി പി യുടെയും തുകയ്ക്ക് തുല്യമായിരിക്കും അതായത് ഈ ആംഗിളും ഈ ആംഗിളുമാണ് ഇതിൻ്റെ എതിർശീർഷങ്ങളിലെ മറു ശീർഷങ്ങളിലെ അകക്കോണുകൾ അല്ലേ ഇത് പുറങ്കോണാണ് ഇതിൻ്റെ മറ്റ് രണ്ട് ശീർഷങ്ങൾ മറ്റ് രണ്ട് ശീർഷങ്ങൾ ഏതൊക്കെയാണ് ക്യൂം ബിയും ആ ക്യൂവിലെയും ബിയിലെയും അകക്കോണുകൾ അതെന്ന് പറയുന്നത് പി ക്യു ബിയും ആംഗിൾ പി ക്യു ബിയും ആംഗിൾ പി ബി ക്യൂ ആണ് അപ്പോൾ ആംഗിൾ എ പി ബിസ് ഈക്വൽ ടു ആംഗിൾ പി ക്യു ബി പ്ലസ് ആംഗിൾ പി ബി ക്യു ആണല്ലോ അപ്പോൾ നമുക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ പി ബി ആണ് അത് ഏതിൻ്റെയൊക്കെ തുകയ്ക്ക് തുല്യമാണ് ആംഗിൾ പി ക്യു ബിയുടെയും ആംഗിൾ പി ബി ക്യുവിൻ്റെയും തുകയ്ക്ക് തുല്യമാണ് ഇതിൽ ആംഗിൾ പി ക്യു ബി എത്രയെന്നറിയാം നമുക്ക് തൊണ്ണൂറ് അപ്പോൾ ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ തുകയ്ക്ക് തുല്യമാണ് തൊണ്ണൂറ് പ്ലസ് ആംഗിൾ ആംഗിൾ ക്യു ബി പി ക്യു തുല്യമാണ് അതിനർത്ഥം എന്താ ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രിയോട് ഒരു ആംഗിൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അതായത് തൊണ്ണൂറ് ഡിഗ്രിയോട് ഒരു കൂട്ടിയാൽ മാത്രമേ ഏത് കിട്ടുകയുള്ളൂ ആംഗിൾ എ പി ബി കിട്ടത്തുള്ളൂ അതിനർത്ഥം എന്താ ആംഗിൾ എ പി ബി തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കൂടുതലെന്നല്ലേ അല്ലേ അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ നമ്മൾ കണ്ടെത്തിയത് എന്താ ഒരു വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിനുള്ളിലെ ഒരു പോയിന്റുമായി ജോയിൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന കോണുകൾ എത്ര ഡിഗ്രി കൂടുതലായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിയിൽ കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പോൾ ഇതിനെ നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കുക കണ്ടെത്തൽ എന്തായിരുന്നു ഇഫ് വി ജോയിൻ ദ എൻ പോയിന്റ്സ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിൻ്റ് ഇൻസൈഡ് ദ സർക്കിൾ വി ഗെറ്റ് എൻ ആംഗിൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രി ഇത് നോട്ടായിട്ടൊന്ന് എഴുതിയെടുക്കൂ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ അവസാനം നോട്ട് ബുക്കിൽ കുറിച്ച് വച്ചിരിക്കുന്ന കണ്ടെത്തൽ ഇത് തന്നെയാണോ ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നിങ്ങൾ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കും ഞാൻ നിങ്ങൾക്കൊപ്പം വരയ്ക്കുകയാണ് ആദ്യം അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുന്നു ഈ വര ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഈ വരയെ ഡയമീറ്ററാക്കിക്കൊണ്ട് നിങ്ങളൊരു സ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മദ്യ കണ്ടുപിടിച്ച് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് സർക്കിൾ കണ്ടുപിടിക്കും സർക്കിൾ വരയ്ക്കൂ ഇത് ഒരെ നമ്മൾ ചെയ്തത് സർക്കിളിനകത്ത് ബിന്ദു രേഖപ്പെടുത്തി സർക്കിളിൽ ബിന്ദു രേഖപ്പെടുത്തി അല്ലേ ഇപ്രാവശ്യം നമുക്ക് സർക്കിളിന് പുറത്ത് നിങ്ങളൊരു മൂന്ന് ബിന്ദുക്കൾ അടയാളപ്പെടുത്തും സർക്കിളിന് പുറത്ത് മൂന്ന് ബിന്ദുക്കൾ നമുക്ക് അടയാളപ്പെടുത്തണം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡയമീറ്ററിൻ്റെ എൻ പോയിൻസിൽ നിന്നും ഈ ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് ആങ്കിൾസുകൾ നിങ്ങൾ നിർമ്മിക്കൂ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ കോണുകളൊന്ന് അളന്നു നോക്കൂ എല്ലാവരും ഒന്ന് അളന്നു നോക്കൂ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയോ എല്ലാവർക്കും കിട്ടിയില്ലേ ആ എന്താ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എല്ലാ കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവാണ് എന്നതല്ലേ എല്ലാ കോണുകളും എന്താ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവാണ് ഇതെങ്ങനെ സംഭവിച്ചു നമുക്ക് മുമ്പ് പരിശോധിച്ചതുപോലെ തന്നെ ഇതും ഒന്ന് പരിശോധിച്ച് നോക്കാം ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കൂ ഇവിടെ എ ബി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ ആണ് പി എന്ന് പറയുന്ന പോയിൻ്റ് ഇപ്പോൾ എവിടെ ആയിരിക്കുന്നത് വൃത്തത്തിന് പുറത്താണ് ഈ വൃത്തത്തിന് പുറത്തുള്ള പോയിൻറ്റുമായിട്ട് എ ബി എന്നീ അഗ്രബിന്ദുക്കളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണ് ഒന്ന് ശ്രദ്ധിക്കൂ ആംഗിൾ എ പി ബി എന്ന് പറയുന്ന ഈ കോൺ ഈ കോണിൻ്റെ പ്രത്യേകത എന്തെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ ശ്രദ്ധിക്കൂ എ പി എന്ന് പറയുന്ന ലൈൻ വൃത്തത്തെ ഒരു ബിന്ദുവിൽ കണ്ണിക്കുന്നുണ്ട് ആ ബിന്ദുവിനെ ഞാൻ ക്യൂ എന്ന് പേര് കൊടുത്തു അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കിട്ടി ഈ ക്യുവും ബിയുമായിട്ട് നാം യോജിപ്പിക്കുന്നു ക്യൂം ബിയും കൂടെ യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എ ക്യു ബി എന്ന് പറഞ്ഞ പുതിയൊരു കോണുണ്ടായിട്ടുണ്ട് ആ കോണ് നമുക്കറിയാവുന്ന ഒരു കോണാണ് ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ക്യൂ എന്ന് പറയുന്നത് വൃത്തത്തിലെ ബിന്ദുവാണ് വൃത്തത്തിലെ പോയിൻ്റാണ് സർക്കിളിലെ പോയിൻ്റാണ് എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിലെ ഒരു പോയിൻ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ക്യു ബി അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ക്യു ബി എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ ആംഗിൾ എ ക്യു ബി നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇനി ഈ ട്രയാങ്കിൾ ി ക്യു പി ഒന്ന് ശ്രദ്ധിക്കൂ ട്രയാങ്കിൾ ബി ക്യു പി ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഈ ആംഗിൾ എന്താണ് ശരിയാണ് പുറങ്കോണാണ് അല്ലേ ഔട്ടർ ആംഗിൾ ആണ് ഔട്ടർ ആംഗിൾ ഇന്നർ ആംഗിൾസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ട്രയാങ്കിളിൻ്റെ എന്താണിത് പുറങ്കോണെന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ പുറങ്കോണെന്ന് പറയുന്നത് ആ ത്രികോണത്തിൻ്റെ മറ്റ് രണ്ട് ശീർഷങ്ങളിലെ അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും ഔട്ടർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ അറ്റ് ദ അതർ ടു വർത്തിസസ് അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ക്യു ബി ഈസ് ദ സം ഓഫ് ആംഗിൾ ക്യു പി ബി ആൻഡ് ആംഗിൾ ക്യൂ ബി പി ആയിരിക്കില്ലേ ഈ ആംഗിൾ എത്രയും നമുക്കറിയാം ആംഗിൾ എ ക്യു ബി എത്രയെന്ന് നമുക്കറിയാം ആംഗിൾ എ ക്യു ബി ഈസ് നയൻറ്റി ഡിഗ്രി അപ്പം നയൻറ്റി ഡിഗ്രി ഈസ് ഈക്വൽ ടു ആങ്കിൾ ക്യു പി ബി പ്ലസ് ആംഗിൾ ക്യു ബി പി എന്ന് കിട്ടും അതായത് ആംഗിൾ ക്യു പി ബിയും ആംഗിൾ ക്യു ബി പിടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുക ഈ നയൻറ്റി ഡിഗ്രി കിട്ടുക അതിനർത്ഥം ഇത് ഓരോന്നും അതായത് ആംഗിൾ ക്യു പി ബിയും ആംഗിൾ ക്യു ബി പിയും തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും എന്നല്ലേ അർത്ഥം അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്യു പി ബി എന്ന് പറയുന്ന ഈ ആംഗിൾ എന്താണെന്ന് കിട്ടി തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവാണെന്ന് കിട്ടി അല്ലേ ആംഗിൾ ക്യു പി ബി ഈസ് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ഇതാണ് ഇവിടെ നിന്ന് നമ്മൾ കണ്ടെത്തിയ ആശയം എന്താ കണ്ടെത്തിയത് ഒരു ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ്സ് സർക്കിളിന് പുറത്തെ ഒരു പോയിൻറ്റുമായി ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ

വ്യാസത്തിൻ്റെ അഗ്ര ബിന്ദുക്കൾ വൃത്തത്തിനകത്തെ ഒരു പോയിൻറ്റുമായി ഉണ്ടാകുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും വ്യാസത്തിൻ്റെ അഗ്ര ബിന്ദുക്കൾ വൃത്തത്തിന് പുറത്തെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കോൺ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും ഡയമീറ്ററിൻ്റെ എൻ പോയിൻസ് ഉള്ളിലെ ഒരു പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കൂടുതലാണ് ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രിയാണ് അത് സർക്കിളിലെ ഒരു പോയിൻറ്റുമായിട്ടുണ്ടാക്കുന്ന എങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയാണ് അത് സർക്കിളിന് പുറത്തെ ഒരു പോയിന്റുമായിട്ടുണ്ടാക്കുന്ന എങ്കിൾ തൊണ്ണൂറ് ഡിഗ്രിയേക്കാൾ കുറവാണ് ഒരു ഡയമീറ്ററിൻ്റെ എൻ പോയിൻ്റ്സിൽ നിന്നും വരയ്ക്കുന്ന രണ്ട് ലൈനുകൾ പരസ്പരം പെർപെൻറ്റിക്കുലർ ആകുമ്പോൾ അവ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് എവിടെയാണെന്ന് പറയാൻ നമുക്ക് സർക്കിളിലെ ഒരു ബിന്ദുവായിരിക്കും എന്ന് നമുക്ക് പറയാം അതായത് ഒരു സർക്കിളിൻ്റെ രണ്ട് ഡയമീറ്ററിൻ്റെ എൻ പോയിൻസിൽ നിന്നും വരയ്ക്കുന്ന രണ്ട് ലൈൻസുകൾ രണ്ട് പെർപൻറ്റിക്കുലർ ലൈൻസുകൾ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് എപ്പോഴും സർക്കിളിലെ ഒരു ബിന്ദുവായിരിക്കും അതായത് ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൽ നിന്ന് വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും വരയ്ക്കുന്ന രേഖകൾ പരസ്പരം ലംബമെങ്കിൽ അവ കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്തത്തിലായിരിക്കും ദറ്റ് ഈസ് ഇഫ് എ പെയർ ഓഫ് ലൈൻസ് ഡ്രാൺ ഫ്രം ദ എൻസ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ദെൻ ദ മീറ്റ് ഓൺ ദ സർക്കിൾ അപ്പോൾ ഇത്രയും ആശയങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക നിങ്ങൾക്ക് ഞാനൊരു പ്രവർത്തനമായിട്ട് പേജ് നമ്പർ നാൽപ്പത്തി രണ്ടിലെ ആദ്യത്തെ രണ്ട് പ്രവർത്തനങ്ങൾ തരികയാണ് ആദ്യത്തെ രണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ എളുപ്പമുള്ള രണ്ട് ചോദ്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നമസ്കാരം